ഹലോ, അസ്സലാമു അലൈക്കും. മന്തിക്കുള്ള തീജാണ് ആ കത്തിക്കൊണ്ടിരിക്കണത്. കത്തിക്കൊണ്ടിരിക്കണ തീജ് ഏത് മന്തിക്കാണ് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത്? ഈ മന്തിക്കാണ് നമ്മൾ ആ കത്തിക്കൊണ്ടിരിക്കണ തീജ് ഇട്ടുകൊടുക്കേണ്ടത്. നല്ല അടിപൊളി മന്തി. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ മന്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ റെസ്റ്റോറൻറ്റിലും അപ്പുറമാണ് ഈ മന്തി. നല്ല ടേസ്റ്റോടു കൂടിയുള്ള മന്തിയുടെ വീഡിയോ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യട്ടോ, അത്രയ്ക്ക് തന്നെ ഉള്ളൂ പറയാൻ. ഇനി വേഗം പെട്ടെന്ന് തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഞാൻ സ്പീഡിൽ അങ്ങോട്ട് ഓടാൻ പോവുകയാണ്. മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി, ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുക, കറുകപ്പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുക. ഒരു സുമാറ അളവിലാണ് ചേർത്തോളൂ. ഒരു മൂന്നാല് ഗ്രാമ്പു, ഒരു മൂന്നാല് പട്ടൻ്റെ കഷ്ണം, പിന്നെ നല്ല ജീരകം ഇട്ട് കൊടുക്കുക, അതൊക്കെ ഒരു സുമാറ അളവിൽ. പിന്നെ പെരുംജീരകത്തിൻ്റെ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്ത പൊടി. പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മാഗിൻ്റെ കട്ട, ഒറ്റ കട്ടേനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു കട്ട പകുതിയാക്കി മുറിച്ചിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിനുള്ള നാരങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക്, മാഗിൻ്റെ കട്ടയിൽ ചെറുതായിട്ട് ഉപ്പുണ്ടാവും, പിന്നെ ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു നാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുത്തപ്പോൾ ഒരു കുരു ചാടിപ്പോയോ എന്നൊരു സംശയം. ആ കുരുവിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തിരഞ്ഞുകാണ്ട് എടുക്കുന്നത്. അപ്പോൾ ആ കുരു ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് വരിക. കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക. കളർ ഉണ്ടാകുമ്പോഴല്ലേ കുട്ടികൾ തിന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുട്ടികളെ പേരും പറഞ്ഞാണല്ലോ നമ്മൾ മന്തി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും കുട്ടികളിത് കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടങ്ങാറായിക്കാണ്ട് ഉണ്ടാക്കുന്നത്. ഇടങ്ങാറൊന്നുമില്ല, നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ല അടിപൊളി റെസിപ്പി, നല്ല അരച്ച പേസ്റ്റ്, ചിക്കൻ കേക്ക് വൃത്തിയാക്കി അതിൻ്റെ മുകളിക്കാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കിലോ മന്തി അരി കൊണ്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. മന്തി അരി, ഒരു കിലോ ചിക്കനൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിട്ട് കൊടുത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ. ഈ മൈദപ്പൊടി എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത്? ചട്ടിയിൽ നിന്ന് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ എന്തിനാണ് പെട്ടെന്നാണ് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചത് നിങ്ങൾ കണ്ടില്ലേ. ആ വിനാഗിരി എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത്? നല്ലൊരു പുളി ഉണ്ടാകുമ്പോഴാണ് കുട്ടികളായാലും നമ്മളായാലും ഒക്കെ തിന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റിന് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ സമയം ഒന്നും നിൽക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ വേഗം പൊരിച്ചാൽ മാടി ചട്ടി എടുത്തു, ചട്ടി കണ്ട് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പൊരിച്ചിട്ട് വേഗം കോരിയെടുക്കുക. പൊരിച്ചാന്ന് പറഞ്ഞാൽ കുറേ നേരിട്ട് പൊരിച്ചാൽ നിൽക്കണ്ട, ഒരൊറ്റ മിനിറ്റ് പൊരിച്ചെടുത്താൽ മതി. എന്താ വെച്ചാൽ വെറുതെ ഒന്ന് എണ്ണയിൽ മുങ്ങിയെടുക്കുക. എണ്ണയിൽ മുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് വെളിച്ചെണ്ണ ആണെങ്കിലും നമുക്ക് പറ്റും. മന്തി ഉണ്ടാക്കാൻ ഇന്ന ഓയിൽ വേണമെന്നില്ല, ഒരു നിർബന്ധമില്ല. സാധാ വെളിച്ചെണ്ണയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ മാഗി കട്ടയൊക്കെ ചേർത്ത് കാണ്ടാണല്ലോ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഗ്രാമ്പു, പട്ട, അതൊക്കെ ചേർത്ത് അരച്ചെടുത്തുകൊണ്ട്, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അരച്ച് കൊടുത്തത് കൊണ്ട് ഒരിക്കലും വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിൽ കിട്ടൂല. എന്ത് എണ്ണയാണ് ചേർത്തത് പോലും നമുക്കറിയാൻ പറ്റൂല. പിന്നെ എന്തിനാണ് നമ്മൾ ആ സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ വാങ്ങാൻ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് സാധാ ഓയിലാണ്. നല്ല ടേസ്റ്റാണ് മന്തി. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ പോണതിന് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയില്ല ചോറ്റിന് വെള്ളം വെക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു ചെമ്പട്ടിയിൽ ചോറിന് വെള്ളം വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള പരിപാടിയാണ് തുടങ്ങിയാൽ പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൽ ഉപ്പിടണം എന്നിപ്പോൾ എല്ലാവർക്കും അറിയില്ലേ. ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഉപ്പിടൂലേ. ഉപ്പ് ഏതെങ്കിലും പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ബസുമതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എനിക്ക് കിട്ടിയത് വെള്ള റൈസാണ്. വെളുത്ത അരി ആകുമ്പോൾ നല്ല കാണാനൊക്കെ ഒരു ചെറുക്കാണ്. എനിക്ക് പെരുന്നാളിന് ഇങ്ങനെ ഇവിടെ കിട്ടിയിട്ടുള്ള അരിയാണ്. അപ്പുറത്ത് ചെടപെടാന്ന് പറഞ്ഞ് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിക്കനാണ്. മൈദ ചേർത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ പൊരിയണ സൗണ്ട് നമുക്ക് നന്നായിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ. എളുപ്പം പൊരിഞ്ഞു കിട്ടും മൈദ ചേർത്ത് കൊടുത്താൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു മിനിറ്റ് വെറുതെ എണ്ണയിലിട്ട് കോരിയെടുക്കുക എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു തന്നെ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടുകയാണ് നമുക്ക് ചോറ് വേകുമ്പോൾ നമുക്കറിയില്ലേ. സുമാറ് വേവാകുമ്പോൾ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുക കേട്ടോ. ഊറ്റിയെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലമുള്ളൂ. ഈ സ്ഥലത്ത് ഊറ്റാനുള്ള ഇതൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ മേത്തുകൂടെ ഈ കാര്യമൊക്കെ പാടെ കൗത്തിപ്പാരില്ലേ. അതുകൊണ്ട് ഞാൻ ഊറ്റിയുടെ വീഡിയോ ഒന്നും എടുക്കൂല. പാകത്തെ വേവായി കഴിഞ്ഞാൽ ഊറ്റിയെടുക്കുക. ഒരു മുക്കാൽ വേവിൽ ഇത് ഊറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം വെന്ത് തുടങ്ങിയാൽ പിന്നെ മന്തിൻ്റെ അരിനെ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടൂല. അതുകൊണ്ട് മുക്കാൽ വേവിൽ ഊറ്റിയെടുക്കുക. ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ ഇങ്ങനെ ചിക്കൻ കോരിയെടുക്കും കേട്ടോ. എളുപ്പത്തിൽ കോരിയെടുക്കും. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പിക്ക് ഇട്ട് കൊടുത്തത് എന്തൊക്കെയാണ്? നല്ല ജീരകമുണ്ട്, കുരുമുളകുണ്ട്, പെരുംജീരകം. എന്തൊക്കെയാണ്? നല്ല ജീരകം, കുരുമുളക്, പെരുംജീരകം. ഇതെന്തിനാണ് ഇട്ട് കൊടുത്തത് വെച്ചാൽ ഇത് നമുക്കൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തത്. ഇത് നന്നായിട്ട് ആദ്യം കഴുകിയിട്ട് വരികയാണ് കേട്ടോ. ഞാൻ കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണോ? മന്തിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അതിന് മുമ്പ് തന്നെ ഞാൻ ഇനി ഇഷ്ടമായിക്കണോ, ലൈക്ക് ചെയ്യണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്
പിന്നെന്താണ് എല്ലാവരും വർത്താനം, എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ എണ്ണയിൽ ചിക്കൻ എന്താ പറയുക, ചിക്കനൊക്കെ പൊരിഞ്ഞ് കോരി എടുത്തിട്ടുണ്ട്. നല്ല സുഗന്ധം വീശിയ ഒരു എണ്ണയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ എണ്ണയിലേക്ക് നമ്മൾ 3 പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നേരത്തെ പറഞ്ഞില്ലേ, നല്ല ജീരകം, പെരുംജീരകം, കുരുമുളക് എന്നിവ എണ്ണയിൽ വെറുതെ ഒന്നിട്ടുകൊണ്ട് വറുത്ത് കോരിയെടുക്കുക. ഇനി ഞാൻ വേഗമിട്ട് വറുത്ത് കോരിയെടുക്കുന്നതാണ്. ഇതുപോലെ എളുപ്പത്തിൽ ഇട്ടുകൊണ്ട് പിന്നെ കോരി എടുക്കേണ്ട ആവശ്യമില്ല, ചട്ടിയിൽ തന്നെ കടന്നോട്ടെ. പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫാക്കി എടുത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് ഗ്യാസ് ഓഫാക്കി എടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ചോറ് തിളപ്പിച്ചൂറ്റിയാണ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ എപ്പോഴോ ചോറ് ഊറ്റിയാണ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചോറിന് കുറച്ച് ചോറ് നമ്മൾ എന്ത് ചെയ്യണം, ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ആ നല്ല ജീരകവും പെരുംജീരകവും കുരുമുളകും ഒന്നും അതിന് കോരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇത് നമുക്ക് ഇതിൽ കിട്ടുകയാണ് വെറുതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കോരിയെടുക്കാവുന്നതാണ്. ഇനി കോരിയെടുത്തുകൊണ്ട് ഊറ്റിയെടുത്തുകൊണ്ട് ഞാൻ എന്താ ചെയ്യണത്, ഈ ഊറ്റിയെടുത്ത ചോറ് ആ ചെമ്പട്ടിയിലേക്ക് തന്നെ തട്ടി കൊടുത്തു. തട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് നേരത്തെ ഞാൻ ആ ചട്ടിയിലിട്ടുകൊണ്ട് ഇതാക്കി വെച്ചിനി ആ ചോറ് ഇതിക്കിട്ട് കൊടുത്തു. പിന്നെ ആ 3 പച്ചമുളകും ഇതിക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണുമ്പോൾ അതിങ്ങനെ കുറേ പണിയായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് ആ ചിക്കൻ ഉണ്ടല്ലോ പൊരിച്ചെടുത്തിനി, ആ ചിക്കന് അതും ഇതിലേക്ക് വെച്ചെടുത്തു. അങ്ങനെ ഞാൻ ഇതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇളക്കി യോജിപ്പിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇനി ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, അതിക്ക് കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കണം, അപ്പോഴല്ലേ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സമയത്ത് നമ്മൾ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കണം. ഞാൻ മറന്നുപോയിരിക്കുന്നു, ഞാൻ മറന്നുപോയി. കുട്ടികളിങ്ങനെ സ്വീപ്പാക്കിയിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. ഞാൻ മറന്നിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ ഞാൻ കുക്കറിലൊക്കെ ഇട്ട് കൂക്കിച്ചിട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കാണ് ആ കറുകപ്പട്ടി ഏലക്കായ. എനിക്ക് മറന്നപ്പോൾ ഭയങ്കര ഈസലി. പിന്നെ ആ ഈസലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് പിന്നെ അവസാനമായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന കളറാണ്, കളർ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊരു കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു മഞ്ഞയും ചുവപ്പും കളർ ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ കലക്കിയാണ്ട് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് പിന്നെ എൻ്റെ ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ നല്ല അടിപൊളി റെസിപ്പി. ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. അതൊന്നും ചെയ്യേണ്ട, ചതക്കൊന്നും വേണ്ട. ചതച്ചിട്ട് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. വെറുതെ ഒന്ന് ഇളക്കിയിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക എന്നറിയോ, ഈ ചോറ് കുക്കറിലിട്ടുകൊണ്ട് കൂക്കിച്ചെടുക്കുക. അത്രയും പണിയുള്ളൂ. പിന്നെ നമുക്ക് അവസാനമായിട്ട് മിക്സും കൂടി ചെയ്യേണ്ട. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ മന്തിയുടെ വീഡിയോ. ഇനിയിപ്പോൾ എന്തിനാ ഇതായിട്ട് കുറക്കണമെന്ന് വിചാരിച്ചു കുറച്ച് മഞ്ഞ കളറുമാണ് കലക്കി വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് കണ്ടല്ലോ എന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഇളക്കിയാണ് യോജിപ്പിച്ചു. ഇനി നമ്മൾ കുക്കർക്ക് തട്ടാൻ പോവാണ്. ഇളക്കലിന് നമുക്കൊരു കുറവും വരുത്തണ്ട. നന്നായിട്ടാണ് ഇളക്കി യോജിപ്പിച്ചോളൂ. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഇളക്കാൻ നിൽക്കണ്ടല്ലോ. അവസാനത്തെ ഇളക്കലാണ് ഈ ഇളക്കൽ കേട്ടോ. പിന്നെ നമ്മൾ ഇളക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കുക്കർക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇളക്കി കുത്തിർക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നല്ലോണം ഇളക്കിക്കോളി, ഇളക്കിയാണ് മറിച്ചെടുക്കുക. പിന്നെ മന്തി ഉണ്ടാക്കുമ്പോൾ ചിരട്ട കത്തിച്ചാത്തൊരു കളി തന്നെ ഉണ്ടാവാൻ പാടില്ല. ചിരട്ട ഗ്യാസ് മക്കട വെച്ചെടുക്കുക, എന്നിട്ട് ഗ്യാസാണ് ഓണാക്കി കൊടുക്കുക. പിന്നെ ലൈറ്റർ ഓണം വെച്ചിട്ടാണ് കത്തിച്ചെടുക്കുക. ഇതേപോലെ കത്തിച്ചിട്ട് ഒരു മൺചട്ടി കണ്ട് ഇട്ടെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിരട്ട കത്തിച്ച് റെഡിയായി. അപകടങ്ങൾ ഉണ്ടാക്കാതെ മൺചട്ടിക്ക് ഇടണം കേട്ടോ ചിരട്ട. അങ്ങനെ ആ ചിരട്ട കത്തിച്ച് റെഡിയായി. ഇനി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചെടുക്കുക. പച്ചവെള്ളം അല്ല കേട്ടോ, ഞാൻ ചോറ് തിളപ്പിച്ചൂറ്റിനി വെള്ളം എടുത്തച്ചിനി അതുകൊണ്ട് ഒഴിച്ചെടുക്കാൻ പോവാണ്. നടുക്കൊരു ഓട്ട കുത്തിക്കാണ്. ഇതൊക്കെ കുക്കർക്ക് തട്ടിക്കണം കേട്ടോ. അത് ചെമ്പട്ടിയിലല്ല കാണുന്നത്, കുക്കറിലാണ്. അപ്പോൾ ആ കുക്കർക്ക് തട്ടി കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ അതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ മണങ്ങി ഇതിൻ്റെ മുകൾക്ക് കുറച്ച് ഓയിലൊക്കെ മണങ്ങി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിക്ക് ആ ചിരട്ട കത്തിച്ച് ഇതിക്കാൾ ചേർക്കാൻ പോവാണ്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. എന്തോ ഒരു എളുപ്പത്തിലുള്ള മന്തി, നിങ്ങൾക്ക് കാണുമ്പോൾ അത് കുറേ ടൈം എടുത്ത് തോന്നുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അതൊക്കെ കുറേ വട്ടം പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടാനൊന്നുള്ള എന്താ പറയുക, വലിച്ചു നീട്ടാനല്ല ഉദ്ദേശമൊന്നുമല്ല എൻ്റെ അടുത്തുള്ളത്. കറക്റ്റ് റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ആ ഓയിൽ ഒഴിക്ക് ഒഴിച്ചെടുത്തിട്ട് എന്നിട്ട് കുക്കറാണ്ട് അടച്ച് വെച്ചാൽ അപ്പം നന്നായിട്ട് പുക ഇങ്ങനെ വരും. പുക വന്നു കഴിഞ്ഞാൽ കുക്കർ അടച്ച് വെക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കുക. തീ ഫുള്ളിൽ ഇട്ട് കൊടുക്കുക. ഒരു വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കുക.
ഓഫാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ആവിയാണ് കളിയാ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് ഇൻ്റെ ചോറ് കരിഞ്ഞില്ല, നിങ്ങളെ ചോറ് കരിയാതെ നിങ്ങൾ നോക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കറുവപ്പട്ട ഇലക്കായൊക്കെ മറന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാ കറക്റ്റ് സമയത്ത് ചേർക്കേണ്ട ടൈം. ഞാൻ ഏതിയാലും പിന്നെ ആവിയൊക്കെ ഒന്ന് കളഞ്ഞുകൊണ്ട് പിന്നെ എനിക്കൊരു സമാധാനം കിട്ടായിട്ട് തുറന്നാണ് നോക്കി. തുറന്ന് നോക്കിയാണ്ട് ആ കറുവപ്പട്ട ഇലക്കായ ഇതിക്കട് ചേർത്ത് ഒന്നും കൂടി ഞാൻ ഇളക്കിയാണ് യോജിപ്പിച്ച് കാണ് പിന്നെയും ചെറുതാക്കി തീ ചെറുതായിട്ടാണ് വേവിച്ചെടുത്ത്. അപ്പൊ എന്റെ വീഡിയോ അതിന്റെ പിന്നെ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാണ്. ഭക്ഷണ സാധനമാണ്, ഒന്നുകൂടി തിരിച്ചോളാം, ഒന്നുകൂടി തിരിച്ചോളാം. ആരെ ഭാഗത്തേക്കാണോ തിരിയണത് ഓൽക്കാണ് കേട്ടോ. ഇഞ്ഞ് തിരിച്ചൂല കേട്ടോ അമീനെ, ഇഞ്ഞ് തിരിച്ചൂല, ഇഞ്ഞ് തിരിച്ചൂല. അമീൻ തിരിച്ചോട്ടെ. ഒക്കെ മൊക്ക ആരെ ഭാഗത്തേക്കാണ് അവസാനത്തെ തിരിയാട്ടോ അമീനത്. ആ അമീനെ 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 എന്നായിക്കോ ആയിക്കോട്ടെ. ഞാൻ അമീന് ഫസ്റ്റ് പറമ്പി കൊടുക്കാം, അല്ലെങ്കിൽ കുറേ നേരം വെയ്ക്കൂട്ടോ. വെളിച്ചം കുറച്ച് കുറവാണ്, എന്നാലും നല്ല ടേസ്റ്റാണ്. മന്തി നല്ല കളറില്ല, നല്ല കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, കുറഞ്ഞ കളറൊക്കെ ചേർത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്, കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഇന്നെ ഇൻ്റെ വീഡിയോ അതിൻ്റെ പായിട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അന്ന ചോറുണ്ട് അമീക, ചോറങ്ങണ്ടടി ഒന്ന് പറഞ്ഞാ ചോറങ്ങണ്ട അമീക, അമീക ചോറങ്ങണ്ടേ നല്ല സൂപ്പറടാ. ഞാൻ അടിച്ച ശാലോ കുക്കറ് അല്ലെങ്കിൽ ചൂടാറും, ഫാൻ്റെ കാറ്റ് കിട്ടിയാണ് നോക്കിയാ. ഫാൻ്റെ കാറ്റ് അവിടെ നിന്ന് ഇവിടെ നേരിട്ട് അടിച്ചപ്പോ ചൂടാറും കേട്ടോ.